ഹലോ ഗായ്സ് നമ്മളെല്ലാവരും വാട്സപ്പ് ഉപയോഗിക്കുന്നവരാണ് വാട്സപ്പ് ചില സമയത്ത് നമുക്കൊരു ശല്യക്കാരനായിട്ട് മാറുന്നതാണ് അതെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ എന്തെങ്കിലും ഓൺലൈനിലായിരിക്കുന്ന സമയത്ത് തന്നെ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്കിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് മെസ്സേജ് വന്നുകൊണ്ടിരിക്കുമ്പോൾ നമുക്കതൊരു ശല്യമായിട്ട് മാറുന്നതാണ് ചിലപ്പോൾ ആലോചിക്കുന്ന നമുക്ക് വാട്സപ്പിൻ്റെ നോട്ടിഫിക്കേഷൻ ഒന്ന് ടേൺ ഓഫ് ചെയ്തു വെക്കാം എന്നവർക്ക് എങ്കിലും നമ്മുടെ മൊബൈൽ ഫോണിൻ്റെ ഡേറ്റ ഓൺ ആയതുകൊണ്ട് അത് അയച്ചയാൾക്ക് അറിയാൻ സാധിക്കും ഇത് ഡെലിവേർഡായി എന്തുകൊണ്ടാണ് ഇങ്ങനെ ആൻസർ ഒന്നും ഇല്ലാതെ ഇങ്ങനെ ഡിലേ ആകുന്നെന്നും അവർക്കും പക്ഷേ അങ്ങനെയുള്ള പ്രോബ്ലംസിന് നിങ്ങളുടെ മൊബൈലിലുള്ള ഒരു ചെറിയ ട്രിക്കായിട്ടാണ് ഇനി ഞാൻ വന്നിരിക്കുന്നത് മൈ മീസ് ക്ലിൻസ് ഡി വെൽക്കം ബാക്ക് ടു കാഷേ ഡോട്ട് കോം അപ്പോൾ അതിനായി നിങ്ങൾ നിങ്ങളുടെ മൊബൈലിൽ വാട്സപ്പിൽ ഒന്ന് ലോങ് പ്രസ് ചെയ്ത് പിടിക്കുക അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ ഇവിടെ ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും ആപ്പ് ഇൻഫോ എന്നുള്ളത് അതിൽ ക്ലിക്ക് ചെയ്താൽ നമ്മൾ ഈ എടുക്കാൻ പോകുന്ന ഓപ്ഷനിലേക്ക് വരുന്നതാണ് അതല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ എടുക്കാം നിങ്ങൾക്ക് നിങ്ങളുടെ മൊബൈലിൽ സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്തതിന് ശേഷം അവിടെ ആപ്ലിക്കേഷൻസിൻ്റെ ലിസ്റ്റ് ഓപ്പൺ ചെയ്യുക അതിന് ശേഷം നിങ്ങൾക്ക് അവിടെ വാട്സപ്പ് സെലക്ട് ചെയ്തതിന് ശേഷം ഈ ഓപ്ഷനിലേക്ക് വരാവുന്നതാണ് അതിനുശേഷം നിങ്ങൾക്കവിടെ ഫോഴ്സ് സ്റ്റോപ്പ് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും ആ ഓപ്ഷൻ എനേബിൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ വാട്സപ്പ് അവിടെ വെച്ച് തന്നെ സ്റ്റോപ്പ് ആയി ആയിപ്പോകുന്നതാണ് അതായത് നിങ്ങൾ വാട്സപ്പ് ഓപ്പൺ ചെയ്യുന്നത് വരെ ആ ആപ്ലിക്കേഷൻ വർക്കേ ചെയ്യില്ല അതായത് നിങ്ങളിപ്പോൾ നിങ്ങളുടെ മൊബൈൽ ഫോണിൽ ഇനി നിങ്ങൾ ഡാറ്റ ഓൺ ആക്കി നിങ്ങൾ എന്ത് തന്നെ ചെയ്താലും വാട്സപ്പിലേക്ക് ഒരു മെസ്സേജ് മറ്റൊരാൾ അയച്ചാൽ തന്നെ അത് ഡെലിവർ ഡെലിവറാകത്തില്ല അതിങ്ങനെ സിംഗിൾ ടിക്കു മാത്രമേ വരത്തുള്ളൂ ഇനി നിങ്ങൾ വാട്സപ്പ് ഒന്ന് ഓപ്പൺ ആക്കിയാൽ വാട്സപ്പ് സാധാരണ പോലെ ഓപ്പൺ ആയി വരുന്നതാണ് ഡാറ്റ ഓൺ ആണെങ്കിൽ എല്ലാ മെസ്സേജും നിങ്ങളുടെ മൊബൈലിലേക്ക് വരുന്നതാണ് അത് ഡെലിവേഡായെന്ന് പറഞ്ഞിട്ട് ആൾക്ക് ടിക്കും കിട്ടുന്നതാണ് അതായത് നമ്മൾ എന്ന് അദ്ദേഹത്തിന് അറിയാൻ സാധിക്കും അപ്പം നിങ്ങൾക്ക് ഇതുപോലെ വാട്സപ്പ് പോലെ തന്നെ ഏതൊരു ആപ്ലിക്കേഷൻ ഇതേ രീതിയിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ് ഇപ്പം നിങ്ങൾക്ക് തൽക്കാലത്തിന് ആ ആപ്ലിക്കേഷനിൽ നിന്ന് യാതൊരു തരത്തിലുള്ള ഡിസ്ട്രാക്ഷൻസും വേണ്ട എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാവുന്നതാണ് ഇപ്പോൾ യൂട്യൂബായിക്കോളുടെ അതല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് എല്ലാ ആപ്ലിക്കേഷൻസും നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ടൈമിൽ ഇങ്ങനെ ചെയ്യാവുന്നതാണ് നല്ലൊരു ട്രിക്കാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഇത്രയുമാണ് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് കമൻറ്റായിട്ട് ഇടാവുന്നതാണ് അതുപോലെ ആദ്യമായിട്ടാണ് നിങ്ങളെൻ്റെ ഈ വീഡിയോ കാണുന്നെങ്കിൽ എൻ്റെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തൊട്ടടുത്തുള്ള ബെല്ലക്കൻ കൂടി എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ പുതിയ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും അപ്പോൾ മറ്റൊരു ദിവസം വീണ്ടും പുതിയ വീഡിയോ വരുന്നതായിരിക്കും അതുവരേക്കും ഗുഡ് ബൈ ഇറ്റ്സ് മേയ്ക്ലിൻ സൈനിങ് ഓഫ്